എല്ലാവർക്കും ഇഷ്ടമാവുന്ന രുചികരമായ സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇതിനു വേണ്ടി 100 ഗ്രാം സേമിയ ആണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് സേമിയ ഇട്ടിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി ഒന്ന് വറുത്തെടുക്കുക. നന്നായി എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി, അല്ലെങ്കിൽ സേമിയ ആകെ കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് ഇവിടേക്ക് തണുക്കാൻ മാറ്റി വെക്കാം. നമുക്ക് ഈ ഉപ്പുമാവിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 1/2 സവാള, 2 തണ്ട് കറിവേപ്പില, കടുക് എന്നിവയും ആവശ്യമാണ്. സേമിയ ഈ പാകത്തിലാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് വേവിക്കാനായി 2 ഗ്ലാസ് വെള്ളം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഉപ്പുമാവിനാവശ്യമായ ഉപ്പ് നമുക്കിടാം. ഇനി ഈ സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ അത്രമാത്രം മതി, അതും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ സേമിയ ഒന്ന് വേകുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. 1¼ വേവാകുന്നതുവരെ സേമിയ നമുക്ക് വേവിക്കാം. സേമിയ വെന്ത് വരട്ടെ. ഈ സേമിയ ഒന്ന് വെന്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലിട്ട് സേമിയയെ അരിച്ചെടുക്കണം. ഇപ്പോൾ സേമിയ വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം അരിച്ചു മാറ്റണം. അതിനുവേണ്ടി ഒരു അരിപ്പ എടുക്കാം. ഇത് കൂടുതൽ ഇനി വേവിക്കൊന്നും വേണ്ടിയിട്ടില്ല. ഇനി അരിപ്പെടുത്ത് അതിലേക്ക് നമ്മുടെ വേവിച്ച സേമിയ ഒഴിച്ചു കൊടുക്കാം. ഇതേ വെള്ളമെല്ലാം നിശേഷം വറ്റുന്നതുവരെ തരിപ്പയിൽ തന്നെ വയ്ക്കണം. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് ഇതായി പാകമാണ് നാം സേമിയ വേവിക്കേണ്ടത്. ഒന്ന് വളഞ്ഞു വരുന്നത് ഓവർ കുക്ക് ചെയ്യേണ്ട. ഇനി കടുക് പൊട്ടി സവാള ഇടാം. സവാളയൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ ഉപ്പുമാവിൻ്റെ സേമിയയിൽ നമുക്ക് ആവശ്യമായ ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ ഒരല്പം ഉപ്പ് ചേർക്കാം. ഞാൻ വേവിച്ച സേമിയയിൽ ഉപ്പുമാവിൻ്റെ പാകത്തിന് ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സവാള വഴറ്റുന്നതോടൊപ്പം നമുക്ക് ഉഴുന്ന പരിപ്പും വറ്റൽ മുളകും ചേർക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. സവാളയുടെ സൈഡ് കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരും, അതുവരെ നമുക്ക് വഴറ്റിക്കൊടുക്കാം. ഇനി സേമിയ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി വേവിപ്പിക്കാം. എല്ലായിടത്തും വെളിച്ചെണ്ണയും കടുകും മുളകും എല്ലാം എത്തുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇത് കൂടുതൽ വേവിക്കുകയൊന്നും വേണ്ട, നമുക്കൊന്ന് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഉപ്പുമാവ് റെഡിയായി. ഇനി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.